ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈസ് ഫുഡ്. നമ്മൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കബ്സൻ്റെതാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ചിക്കൻ കബ്സ മസാല പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കബ്സ മസാല പൗഡർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 10-12 ഗ്രാമ്പൂ, അതേപോലെ 8-10 ഏലക്കായ, 3 കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ തന്നെ ഒരു 1/2 നട്മെഗ്, അതായത് ജാതിക്ക. ജാതിക്കയും ചുക്കും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഡ്രൈ ലെമൺ. എൻ്റെ കയ്യിൽ ചെറുതാണുള്ളത്, അതുകൊണ്ട് ഞാൻ 1/2 കഷ്ണം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ലെമൺ ആണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡ്രൈ ലെമൺ ചേർക്കുമ്പോൾ അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതുപോലെ പൊട്ടിച്ചിട്ട് ഉള്ളത്ത് സീഡ് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ പൗഡർ കയ്പ്പ് വരും. ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് കാശ്മീരി ചില്ലി. 1 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ, അതും പൗഡറിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. കാരണം കബ്സ മസാല പൗഡറിൽ ചുവന്ന മുളകോ ചുവന്ന മുളക് പൊടിയോ ചേർക്കാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കരിഞ്ഞു പോവാണ്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് ഗ്രൈൻഡറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് കബ്സ മസാല പൗഡർ റെഡിയായി. ഞാൻ ഒരുപാട് ഫൈൻ പൗഡറാക്കിയിട്ട് എടുത്തിട്ടില്ല, ചെറിയ തരുതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ അളവിൽ മസാലപ്പൊടി റെഡിയാക്കിയാൽ ഏകദേശം 6 ടേബിൾ സ്പൂണാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്തിട്ട് ബാക്കി ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കബ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോൻ്റെ കോഴിയാണ് എടുത്തിട്ടുള്ളത്. 4 പീസാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് വരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ 4 പീസാക്കിയിട്ട് എടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ മന്തിക്കൊക്കെ നേരെ പകുതിയാക്കി എടുക്കുന്നില്ലേ, 2 പീസാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അതല്ല, ഇതിനെക്കാട്ടിലും ചെറിയ പീസാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കബ്സ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ബോട്ടം കട്ടിയിലൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഹോൾ മസാല ചേർത്ത് കൊടുക്കണം. 2 കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, 1 വയനയില, അതായത് ബേ ലീഫ്, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. ഒരു ചെറിയ ഗ്രീൻ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചോട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ ഒരു പിങ്കിഷ് കളറൊക്കെ പോയിട്ട് ഒരു വൈറ്റ് കളർ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കബ്സ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പുഴുങ്ങിയിട്ടോ സ്കിന്ന് പീൽ ചെയ്തിട്ടോ ഒന്നുമില്ല, അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റാണ്. നമ്മുടെ തക്കാളിക്ക് കളറ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ലൂമി ചേർത്ത് കൊടുക്കണം, അതായത് ഡ്രൈ ലെമൺ. ഞാനിവിടെ ചെറിയ ലെമൺ ആയതുകൊണ്ട് 2 എണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ലെമൺ സെസ്റ്റ്, അതായത് ചെറുനാരങ്ങേൻ്റെ തൊലി. അത് നമുക്ക് ലൈറ്റായിട്ട് മേലൊന്ന് പീൽ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് വൈറ്റ് പാർട്ട് ഒരിക്കലും ഇതിൽ പെട്ടുപോകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മസാല നമുക്ക് നല്ല കയ്പ്പ് വരും. ഞാനിതുപോലെ ചെറിയ 2 പീസ് സ്കിന്ന് പീൽ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഞാനിതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർക്കുമ്പോൾ ചെറുതായിട്ട് കൈയോടെ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്.
ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിയുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഈ മസാലയൊക്കെ ഇടന്നിട്ട് ചിക്കൻ ഒന്ന് കുക്കാവട്ടെ. ഇതിപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നുള്ളത് അതിന് കണക്കായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 വലിയ ഗ്ലാസ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിൽ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കൻ ഒന്ന് കുക്കായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്ത ചിക്കൻ പീസസൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ചിക്കൻ പീസസ് മാത്രം, മുഴുവൻ ചിക്കൻ പീസസും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അത് കഴുകി കുതിർത്ത് വെച്ച് അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഓൾറെഡി അരിക്ക് കണക്കായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് പാകം തന്നെ ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മസാലയും വെള്ളം അളന്ന് നോക്കുക. എന്നിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കുക. ഏകദേശം 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഇതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ടാവും. അന്നേരം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ഇത് കുക്ക് ചെയ്തിട്ടെടുക്കുക. റൈസ് അവിടുന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ബദാമും മുന്തിരി റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് തൊലി കളഞ്ഞിട്ടുള്ള ബദാമും ചേർത്ത് കൊടുക്കുക. ബദാമ് ചേർത്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ മാത്രമേ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടൂ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഉണക്കമുന്തിരിൻ്റെയും ബദാമിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. മുന്തിരിയും കൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചോട്ട് 2 സൈഡിലും ആ ഒരു മുരിഞ്ഞ ഷെയ്ഡ് വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. പിന്നെ തീ ഒരിക്കലും കൂട്ടരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു കരിഞ്ഞ പോലെ ആയിപ്പോവും. ഇനി നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നേരം അങ്ങ് ഇളക്കരുത്. കാരണം ഇത് മസാലയിൽ കിടന്നിട്ട് വന്ന ചോറാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇളക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. റൈസ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാമും മുന്തിരിയും വിതറി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ആ ഒരു സ്റ്റീമിൽ ഒന്ന് ദമ്മാവട്ടെ. അതിന് ശേഷം സെർവ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. കബ്സ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.